മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇൻസ്റ്റയിൽ റീൽ വൈറലായതും ആ അനുഭൂതി നുകരാൻ ആളുകൾ വാഹനമെടുത്ത് പുറപ്പെട്ടതും കഥയുടെ ബാക്കി. കേട്ട പാതി കേൾക്കാത്ത പാതി അനുഭൂതിക്കാരൊക്കെ ചേർന്ന് ട്രാഫിക് ജാം ഉണ്ടാക്കിയെന്നാണ് ആരോപണം. എന്തായാലും യാത്രാരവം ഒന്നടങ്ങിയപ്പോഴാണ് ഒതുക്കത്തിൽ അനുഭൂതി പിടിക്കാൻ പുറപ്പെട്ടവരെ ആന ഓടിക്കുന്നത്. ഓടിക്കലെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. രണ്ടുപേരാണ് ഓടുന്നത്. ഇതിനിടയിൽ ഒരാൾ നിലത്ത് വീഴുന്നു. നിലത്ത് വീണയാളെ ആന ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ എങ്ങനെയോ രക്ഷപ്പെടുകയാണ്. വീഡിയോ പുറത്തു വന്നതോടെ മസനഗുഡി വഴി ഊട്ടി വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചയെ മാറുകയാണ്. മസനഗുഡി വഴിയുള്ള ഊട്ടി യാത്രയിൽ ഇടയ്ക്കിടെ ആന ആക്രമണം ഉണ്ടാകുന്നുണ്ടെന്നതാണ് വസ്തുത. രണ്ടു ദിവസം മുൻപ് ഹരീഷ് കേദാസ് പങ്കുവച്ച ഒരു വീഡിയോയിൽ ഒരു ആന കാറിന് നേർക്ക് ആക്രമിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യമാണുള്ളത്. മസനഗുഡി വഴി ഊട്ടി പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചോ എന്ന മുന്നറിയിപ്പും ഹരീഷ് നൽകുന്നു. 24 റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ അനുഭൂതി നുകരാൻ മസനഗുഡി വഴി പോകുന്നവർക്ക് വ്യാപക വിമർശനമാണ്. കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ആളുകളുടെ സുരക്ഷയെ കരുതിയാണെന്ന് വൈശാഖ് ജെ പറയുന്നു. അത് പാലിക്കാതെ അപകടം വരുത്തിവെക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വൈശാഖിന്റെ കമന്റിലുണ്ട്. ബിനേഷ് ബി പാൽ പറയുന്നതനുസരിച്ച് ആനയ്ക്ക് മുട്ടുവേദനയുള്ളതുകൊണ്ട് ശരിക്കും ഓടാനും കാല് പൊക്കാനും പറ്റിയില്ല എന്നാണ്. അത് അവർക്ക് ഭാഗ്യമായത്രേ. വീണ പയ്യൻ ഉടനെ ഒരു ലോട്ടറി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ ആശ ഉല്ലാസ് എന്ന അക്കൗണ്ട് കമന്റ് ചെയ്തത്. ഈ പയ്യൻ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് വരെയുള്ളവരാണോ എന്തോ. ആനയ്ക്കുള്ള ബോധം പോലും അവന്മാർക്കില്ല എന്നാണ് ആർ ജെ മെച്ചിരയുടെ കമന്റ്. അബ്ദുൽ ഗഫാർ വി എ പറയുന്നത് മറ്റേ റീലിന് ഇപ്പോഴാണ് കൃത്യമായ വീഡിയോ കിട്ടിയതെന്നാണ്. ഏത് റീല? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ആ റീല്. എന്തായാലും മസനഗുഡി വഴി ഊട്ടി ആകപ്പാടെ അലങ്കോലമായി കഴിഞ്ഞു. ട്രോളുകൾക്കും തമാശകൾക്കും അപ്പുറം ഈ യാത്രയിൽ ആളുകളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന അപകടങ്ങളാണിതൊക്കെ. ഒരു ജീവൻ നഷ്ടമാവാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം.